സിപിഐഎമ്മിന് ദേശീയ രാഷ്ട്രീയത്തിൽ ഏറെ പ്രസക്തിയുള്ള ഒരു സംസ്ഥാനമായി ഹിമാചൽ പ്രദേശ് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഒരു സീറ്റിൽ നിന്നും ഒട്ടനവധി സീറ്റുകളിലേക്കുള്ള വളർച്ചയാണ് സിപിഐഎം ഉദ്ദേശിക്കുന്നത്. എന്നാൽ ബിജെപിയും കോൺഗ്രസുമുള്ള സംസ്ഥാനത്ത്, അതിശക്തമായ പോരാട്ടം നടക്കുന്ന സംസ്ഥാനത്ത് സിപിഐഎം എങ്ങനെ കടന്നുകൂടാനാണ് എന്ന് പലരും ചോദിക്കുന്നുണ്ട്. നിലവിൽ ഒരൊറ്റ മണ്ഡലത്തിൽ മാത്രം ജയിച്ച സിപിഐഎം നിരവധിയായ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുന്നത് എങ്ങനെയെന്നറിയാനും രാഷ്ട്രീയ ഭാരതം ഉറ്റുനോക്കുന്നുണ്ട്. എന്നാൽ ഹിമാചൽ പ്രദേശിലെ രാഷ്ട്രീയ സാഹചര്യം അവിടെ നിൽക്കട്ടെ, ത്രിപുരയിലും ബംഗാളിലും രാഷ്ട്രീയ സാഹചര്യം സി പി ഐ എമ്മിന് അനുകൂലമായി ഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ത്രിപുരയിൽ സി പി ഐ എം തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ടെന്ന് ദേശീയ മാധ്യമങ്ങൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അതിന് കാരണം ബി ജെ പിയുടെ പിടിപ്പുകേട് തന്നെയാണ്. ബി ജെ പി അക്രമ രീതിയിലൂടെയും പണക്കൊഴുപ്പിലൂടെയും അധികാരം പിടിച്ചെടുത്ത ത്രിപുരയിൽ തിരിച്ചുവരവിന് കാത്തിരിക്കുകയാണ് സി പി ഐ എം. നിലവിൽ പ്രതിപക്ഷത്തിരിക്കുന്ന സി പി ഐ എമ്മിനെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ബി ജെ പി ഒതുക്കുകയായിരുന്നു. എന്നാൽ ജനാധിപത്യത്തെ ധ്വംസിച്ചുകൊണ്ട് അധികനാൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ത്രിപുരയിലുള്ള നല്ലവരായ ജനങ്ങൾ ബോധിപ്പിച്ചു കൊടുത്തിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി മണിക് സാഹ പറഞ്ഞത് സി പി ഐ എം തന്നെയാണ് ഒത്ത എതിരാളി, അല്ലാതെ കോൺഗ്രസ് അല്ല എന്ന്. ബംഗാളിൽ നന്ദിഗ്രാമുമായി ബന്ധപ്പെട്ട വിഷയവും ടാറ്റ കൺസ്ട്രക്ഷൻ കമ്പനിയെ അടിച്ചോടിച്ച സംഭവവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും തൃണമൂൽക്കാരല്ല, മറിച്ച് സി പി ഐക്കാരാണ് ചില നടപടികൾ എടുത്തതെന്നും സി പി ഐ എമ്മിനെയാണ് നിങ്ങൾ ചോദ്യം ചെയ്യേണ്ടതെന്നും മമതാ ബാനർജി പറഞ്ഞു. ഏതൊരു എതിരാളിയും ഒരു വ്യക്തിയെ ചോദ്യം ചെയ്യണമെങ്കിൽ അയാൾ ശക്തനായിരിക്കണം, അയാളുടെ സാന്നിധ്യം അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബംഗാളിൽ അത്തരം സംഭവം നടന്നത്. ഹിമാചൽ പ്രദേശിലും പല കാര്യങ്ങളിലും സി പി ഐ എമ്മിനെ തേജോവധം ചെയ്യാൻ ബി ജെ പിയും കോൺഗ്രസും ഒറ്റക്കെട്ടായി നിൽക്കുന്നുണ്ട്. ഈ ഒറ്റക്കെട്ടായി നിൽക്കുന്ന അവസ്ഥയ്ക്ക് കാരണം സി പി ഐ എമ്മിൻ്റെ വളർച്ച തന്നെയാണെന്ന് പലരും കണക്കാക്കുന്നു. ദേശീയ രാഷ്ട്രീയത്തിൽ ഇനി അങ്ങോട്ട് ഏത് ദിശയിലേക്കാണ് സഞ്ചരിക്കേണ്ടതെന്ന് ഇടതു നേതാക്കൾക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കൽ കൂടിയാണ് ഈ ഹിമാചൽ പ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും ഒപ്പം വരുന്ന ത്രിപുര നിയമസഭയിലെ തെരഞ്ഞെടുപ്പും. രണ്ട് കൊച്ചു സംസ്ഥാനങ്ങൾ, ലോക്സഭാ സീറ്റുകൾ മൊത്തം 4ഉം 2ഉം കൂടിയായി 6 സീറ്റുകൾ. പക്ഷേ ദേശീയ പ്രസ്ഥാനം എന്ന രീതിയിൽ ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനം ഈ മേഖലകളിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കൂടുതൽ ശക്തി അവർക്ക് തെളിയിക്കാൻ കഴിയും. ബീഹാറിൽ മഹാഗഡ്ബന്ധന്റെ ഭാഗമായും സ്റ്റാലിൻ്റെ സെക്കുലർ പ്രോഗ്രസീവ് അലയൻസിൻ്റെ ഭാഗമായും മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാടി സഖ്യത്തിൻ്റെ ഭാഗമായും ഒക്കെ ഇടതുപക്ഷത്തിന് കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുക്കാൻ കഴിയും എന്ന പ്രതീക്ഷ ഉണ്ട്. മഹാരാഷ്ട്രയിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകളും പാൽക്കർ മേഖലയിൽ നിന്നും നേടിയെടുത്തു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. മറ്റ് ജില്ലകളിലും സി പി ഐ എമ്മിനും ഇടതുപക്ഷത്തിനും കൂടുതൽ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞു എന്നുള്ളതും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് കൂടുതൽ സീറ്റുകൾ, കൂടുതൽ പഞ്ചായത്തുകൾ ഭരണം ഉറപ്പിക്കാൻ കഴിഞ്ഞു എന്നതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യങ്ങളുടെ ഭാഗമായി നിന്നാൽ കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കാൻ കഴിയും എന്നതും കേരളത്തിലും അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലും ശക്തി തെളിയിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയും അവർക്കുണ്ട്. കേരളത്തിൽ നഷ്ടപ്പെട്ടുപോയ സീറ്റുകൾ തിരിച്ചു പിടിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതിന് വളമാകുന്നത് കോൺഗ്രസിൻ്റെ പിടിപ്പുകേട് തന്നെയാണ്. ശശി തരൂർ ഉൾപ്പെടെയുള്ള നേതാക്കളെ തേജോവധം ചെയ്യാൻ കേരളത്തിലെ നേതാക്കൾ തലങ്ങും വിലങ്ങും കിടന്നോടുന്നത് അതിൻ്റെ ഒരു പരിണാമം തന്നെ ആയിരിക്കുമെന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.